പതിവ് തെറ്റിക്കാതെ ഈ കർക്കിടകത്തിലും ഉത്തര മലബാറിന്റെ നാട്ടുവഴിയിലൂടെ അനുഗ്രഹം ചൊരിഞ്ഞ് ആടിവേടനെത്തി. ഇല്ലായ്മയുടെ പഞ്ഞമാസക്കാലത്ത് പ്രകൃതിക്കും മനുഷ്യനും സംഭവിക്കുന്ന ദുരിതങ്ങളെ അകറ്റാനാണ് ശിവസങ്കല്പമായ വേടരൂപം വീടുകളിലെത്തുന്നത്. ആർത്തുപെയ്യുന്ന മഴ, കൂട്ടായെത്തുന്ന ആദ്യം വ്യാധിയും, ഇരുണ്ട പ്രകൃതിയിൽ മനസ്സും ശരീരവും ദുർബലമാകുമ്പോൾ അത് നീക്കം ചെയ്ത് ആദ്യം വ്യാധിയും അകറ്റാൻ കർക്കിടക തെയ്യങ്ങൾ വരവായി. ദേശാന്തരങ്ങൾക്കനുസരിച്ച് പല വിധത്തിൽ പല പേരുകളിൽ കർക്കിടക തെയ്യങ്ങൾ ഉണ്ടെങ്കിലും ഗൃഹസന്ദർശനം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ കൊണ്ട് കുറച്ചുകൂടി പ്രചാരം ആടിവേടനാണ്. പണ്ടുകാലത്ത് നാട്ടിൻപുറങ്ങളിൽ സജീവമായിരുന്നെങ്കിലും കാലമാറ്റത്തിൽ വേടനം വിരളമാകുകയാണ്. കർക്കിടക മഴയിൽ വീണ്ടും തളിർക്കുന്ന ഹരിതാപമാകുന്ന പ്രകൃതിയിൽ ചുവപ്പിന്റെ സാന്നിധ്യമായി നടന്നു നീങ്ങുന്ന വേടൻ തെയ്യം ഉത്തരമലബാറിന്റെ ഗൃഹാതുരതയാണ്. പാശുപതാസ്ത്രത്തിനു വേണ്ടി തപസ് ചെയ്ത അർജുനനെ പരീക്ഷിക്കാൻ പരമശിവൻ വേടരൂപം ധരിച്ചുവെന്ന ഐതിഹ്യമാണ് ആടിവേടന്റെ പുരാവൃത്തം. ഒറ്റച്ചെണ്ടയുടെ അകമ്പടിയിൽ മണികിലുക്കിയാണ് വേടൻ വീടുകളിൽ എത്തുന്നത്. വീടുകളിലെത്തുന്ന തെയ്യത്തെ നിലവിളക്ക് കൊളുത്തിവെച്ച് വീട്ടുകാർ വരവേൽക്കും. ശേഷം തോറ്റംപാട്ടിന്റെ അകമ്പടിയോടെ ഒറ്റമണികിലുക്കി മുറ്റത്ത് വലം വയ്ക്കും. കരിക്കട്ട ഒഴിഞ്ഞ് തുരിശുവെള്ളം തെക്കോട്ടൊഴുക്കി കളയുന്നതോടെ ആ വീട്ടിലെ ആദികൾ ഒഴിഞ്ഞുപോകുന്നു എന്നാണ് വിശ്വാസം. വണ്ണാൻ സമുദായത്തിൽപ്പെട്ടവരും മലയൻ സമുദായത്തിൽപ്പെട്ടവരും ആണ് ഈ അടി വേടനയും കൊണ്ട് വരുന്നത്. അവരെ ഐതിഹ്യം വേറെയാണ്. അത് മഹാബലി അങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്ന കഥകളുണ്ട്. അപ്പോൾ ഇന്നിപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ന് കുറച്ച് ഇടവേളകൾക്ക് ശേഷമാണ് ഇപ്പം നമ്മളിപ്പം ഈ വേടനയും കൊണ്ട് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് പറയുമ്പം തന്നെ നാട്ടുകാർക്കായാലും എല്ലാവരും വളരെ നിറഞ്ഞ മനസ്സോടെയാണ് സ്വീകരിക്കുന്ന ഒരു അവസ്ഥ കാണുന്നത്. അപ്പോൾ അന്യം നിന്ന് പോകുന്ന ഈ ഓരോരോ അനുഷ്ഠാന കലകൾ ജനങ്ങൾ രണ്ട് കൈയും നീട്ടി തന്നെയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ നമുക്കും മനതൃപ്തി തന്നെയാണ്. നമ്മുടെ ആ ഒരു കഷ്ടതകളും ദുരിതങ്ങളും എല്ലാം അകറ്റാൻ വേണ്ടിയിട്ട് ആ ഭഗവാൻ നമ്മളെ ഒന്ന് കഞ്ഞിഞ്ഞ് കടാക്ഷിക്കട്ടെ എന്ന് തന്നെയാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. ഇല്ലായ്മയുടെ പഞ്ഞമാസ കാലത്ത് പ്രകൃതിക്കും മനുഷ്യനും സംഭവിക്കുന്ന ദുരിതങ്ങളെ അകറ്റാനാണ് ശിവസങ്കല്പമായ വേടൻ ഗൃഹസന്ദർശനം നടത്തുന്നത്. മലയൻ വണ്ണാൻ വിഭാഗത്തിൽപ്പെട്ട ആൺകുട്ടികളാണ് വേടൻ വേഷം ധരിക്കുന്നത്. ഉത്തരമലബാറിന്റെ ഗ്രാമീണ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ അനുഷ്ഠാനവും കാലമാറ്റത്തിൽ പതിയെ അപ്രത്യക്ഷമാകാൻ ഒരുങ്ങുകയാണ്. ദിവസങ്ങളോളം വേടൻ വേഷം കെട്ടാൻ കുട്ടികളെ കിട്ടാത്തതും ജീവിത രീതിയിൽ വന്ന മാറ്റവുമാണ് ഈ കാഴ്ചയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.